ഇത് മുംബൈ ദർപ്പൻ ചാനൽ നമ്മുടെ പ്രിയപ്പെട്ട സീരിയൽ പാടാത്ത പൈങ്കിളിയുടെ ഇന്നത്തെ കഥയുമായി ഞാൻ ശിവൻ നായർ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു കൂടെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം പോലീസ് സ്റ്റേഷനിൽ പോയി അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്താൽ പിന്നെ അവളെ കാണിച്ചു കൊടുക്കാതെ നമ്മുടെ ഈ കുടുംബത്ത് ഒരാളെയും അവരുറങ്ങാൻ സമ്മതിക്കില്ല എന്ന അനന്യയുടെ ഡയലോഗോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കൺമണിയെ കാണാതെ മുറിയിൽ എല്ലാവരും ചേർന്ന് ആലോചിക്കുകയാണ് അതേതായാലും വേണ്ട ഈ വീട്ടിൽ ആണുങ്ങൾ ഒരുപാടുള്ളതാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുമ്പോൾ കഥ പോകുന്നത് വേറൊരു രീതിയിലായിരിക്കും എന്ന് അരവിന്ദൻ പറയുന്നു അപ്പോൾ മതി മതി എല്ലാ മർമ്മവും നോക്കിയിട്ട് പശുവിനെ തല്ലാൻ കഴിയില്ലല്ലോ കൺമണിയെ കാണുന്നില്ല കണ്ടുപിടിക്കണം അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം അതിന് കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ കംപ്ലൈൻറ്റ് തന്നെ ചെയ്യണം എന്ന് ദേവ പറയുകയും ആ സമയത്ത് തന്നെ ഓടി അവശയായി കയ്യിൽ താമരപ്പൂക്കളുമായി കൺമണി പ്രവേശിക്കുകയാണ് കൺമണി ഇനി ഇതെവിടെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കൺമണിയെ താങ്ങുന്നു എല്ലാവരും അത്ഭുതത്തോടെ മോളെ കൺമണി എന്ന് പറഞ്ഞ് കൺമണിയുടെ ചുറ്റും കൂടി ആ സമയത്ത് അനന്യയുടെ വായിൽ നിന്നും വിഷം ചീറ്റാൻ തുടങ്ങി എടി നീ എവിടെ പോയിരുന്നടി നിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൊന്ന പോലെ ഇവിടെ ചിലർ വിചാരണ നടത്തിയത് എന്നും പറഞ്ഞു എന്താ മോളെ നീ കാണിച്ചത് പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ ഞങ്ങളെ എന്ന വർമ്മയുടെ ചോദ്യത്തിന് രാത്രിയിൽ ആരോ താമരപ്പൂ നുള്ളി ചീന്തിയെന്നും താമരപ്പൂവിന് വേണ്ടി താമരപ്പാടത്തിൽ പോയതും തിരിച്ചു വരുമ്പോൾ എന്തോ കടിച്ചതും എല്ലാം കൺമണി പറയുന്നു അതിനുശേഷം കൺമണിക്ക് ബോധം നഷ്ടപ്പെടുന്നു അപ്പോൾ ദേവ കൺമണിയെ കോരിയെടുത്ത് കട്ടിലിൽ കിടത്തി കാലുകൾ പരിശോധിക്കുന്നു അപ്പോൾ പാമ്പ് കടിച്ചതിൻ്റെ പാട് കണ്ടിട്ട് മെഡിക്കൽ കിറ്റ് കൊണ്ടുവരാൻ അവന്തികയോട് പറഞ്ഞു എന്നിട്ട് ഒരു തൂവാലയെടുത്ത് കൺമണിയുടെ മുട്ടിന് താഴെ കെട്ടുന്നു എന്നിട്ട് മുറിവിൽ വായ കൊണ്ട് വിഷം വലിച്ചെടുക്കുന്നു പിന്നീട് ഒരു ഇഞ്ചക്ഷനും കൊടുത്തിട്ട് ദേവ പറഞ്ഞു പെട്ടെന്ന് ബോധം വരും ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് ഏതായാലും കൺമണിക്ക് ബോധം വരുന്നു അനന്യയും അരവിന്ദനും വരാന്തയിൽ നിൽക്കുന്നതാണ് അടുത്ത സീൻ അനന്യ വളരെ ചിന്തയിലാണ് അപ്പോൾ തനു അവിടേക്ക് വരുന്നു ആ നശിച്ചവളുടെ ജാതകം എവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ നമുക്കതൊന്നെടുത്ത് പരിശോധിക്കാൻ പാമ്പ് കഴിച്ചിട്ട് പോലും മരിക്കാത്തവൾ ഇനി നമ്മളെ എന്നാ ജീവനോട് വിഴുങ്ങുന്നതെന്ന് അറിയാമല്ലോ അരവിന്ദനെന്താ ഒന്നും പറയാത്തത് എന്ന് അനന്യ ചോദിക്കുന്നു ഞാനെന്താ പറയേണ്ടത് അനാഥയായ ഒരു പെണ്ണ് ആനന്ദവർമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് അരവിന്ദൻ പറയുന്നു അവളെ പുകഴ്ത്താൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അവളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അനന്യ പറഞ്ഞു എന്നെ വിട്ടേക്ക് തൽക്കാലം അച്ഛൻ്റെ അനിഷ്ടം വാങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അരവിന്ദൻ അകത്തേക്ക് പോയി പൂജ തീരുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം എന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു കൺമണി മധുരിമയുടെ മുറിയിൽ ചെന്ന് മാഡം വിളിച്ചിരുന്നു എന്ന് ചോദിച്ചു വിളിച്ചു പക്ഷേ മാഡമല്ല ഞാൻ എന്നെ കുട്ടികളെല്ലാവരും വിളിക്കുന്നത് പോലെ ചേച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന് മധുരിമ പറഞ്ഞു അതിനുശേഷം മധുരിമ കൺമണിക്ക് ഒരു പട്ടുസാരി സമ്മാനമായി കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ അത് ഉടുത്ത് കാണിക്കുവാൻ പറഞ്ഞിട്ട് പുറത്തുപോയി കൺമണി സാരി ഉടുത്തു കഴിഞ്ഞപ്പോൾ ആരോ കഥയിൽ മുട്ടി മധുരിമയായിരിക്കുമെന്ന് വിചാരിച്ച് കൺമണി കണ്ടത് ദേവയായിരുന്നു പട്ടുസാരി ഉടുത്ത കൺമണിയെ കണ്ട് അമ്പരന്ന് ദേവ ഒന്നും പറയാതെ തിരിച്ചു പോകുന്നു മധുരിമ വന്ന് കൺമണിയെ പുകഴ്ത്തി പറയുന്നു പക്ഷേ ദേവ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോയ കാര്യം കൺമണി മധുരിമയോട് പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ മധുരിമ ദേവയെ വിളിച്ച് ചോദിച്ചപ്പോൾ സാരി കൺമണിക്ക് നന്നായി ചേരുന്നുവെന്നും വളരെ സുന്ദരിയായിരിക്കുന്നുവെന്നും പറഞ്ഞപ്പോൾ കൺമണിക്ക് സന്തോഷമായി പിന്നീട് തന്നെയും സാരി ഉടുപ്പിക്കാൻ കൺമണിയോട് മധുരിമ പറഞ്ഞു അടുത്ത സീനിൽ പൂജാമുറിയിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ് ഗുരുജി പൂജയ്ക്ക് താമരപ്പൂ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ പട്ടുസാരി ഉടുത്ത കൺമണിയും മധുരിമയും കൂടി പ്രവേശിക്കുന്നു കൺമണി താമരപ്പൂ പാത്രം മധുരിമയ്ക്ക് കൊടുത്തിട്ട് ഗുരുജിക്ക് കൊടുക്കുവാൻ പറഞ്ഞു പിന്നീട് മധുരിമയെ ദേവയുടെ അടുത്തും പിറകിൽ താനും ഇരുന്നു മധുരിമയെ ദേവ കല്യാണം കഴിച്ചാൽ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായിരിക്കും അവൾ അതുകൊണ്ട് അവളെ നമുക്ക് കയ്യിലെടുക്കാമെന്ന് അനന്യ പറഞ്ഞു
അപ്പോൾ അതിൽ നമ്മൾ പിഴച്ചു. മധുരമേയെ നമ്മൾ ഒരുക്കിക്കൊണ്ടുവന്നാൽ മതിയായിരുന്നുവെന്ന് തനുവും മറുപടി കൊടുത്തു. അങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ പുതിയ പുതിയ ഗൂഢാലോചനകളും സംഭവങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. നാളത്തെ എപ്പിസോഡുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.